അന്യഭാഷാ നടിയാണെങ്കിലും ശാലീന സൗന്ദര്യം കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീര വാസുദേവ്. മോഹൻലാലിനെ നായകനാക്കി ബ്ലെസി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം തന്മാത്രയിലൂടെയാണ് മീര മലയാളത്തിൽ അരങ്ങേറിയത്. ഇതിൽ ശക്തമായ നായികയായിരുന്നുവെങ്കിലും പിന്നീട് മീരയ്ക്ക് നല്ല ചിത്രങ്ങൾ മലയാളത്തിലധികം ലഭിച്ചില്ല. ഇപ്പോൾ ഈശാന്യത്തിലെ കുടുംബവിളക്ക് സീരിയലിൽ സുമിത്രയായിട്ടാണ് താരം തിളങ്ങുന്നത്. ഇപ്പോൾ മീരയുടെ ഒരു തുറന്നു പറച്ചിലാണ് വൈറലായി മാറുന്നത്. വാസുദേവൻ, ഹേമലത എന്നിവരുടെ മൂത്ത മകളായി ഒരു തമിഴ് കുടുംബത്തിൽ മുംബൈയിലാണ് മീര വാസുദേവ ജനിച്ചത്. താൻ കുട്ടിക്കാലത്ത് നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും താൻ അവ അതിജീവിച്ചത് എങ്ങനെയെന്നുമാണ് മീര ജെ ബി ജംഗ്ഷനിൽ വെളിപ്പെടുത്തിയത്. പഴയ അഭിമുഖമാണെങ്കിലും കുടുംബവിളക്ക് ഹിറ്റായ പശ്ചാത്തലത്തിലാണ് മീരയ്ക്കുണ്ടായ ദുരനുഭവം വൈറലായി മാറുന്നത്. കുട്ടിക്കാലം മുതൽ താൻ അബ്യൂസിംഗിന് വിധേയായിരുന്നുവെന്നാണ് മീര പറയുന്നത്. 8 വയസ്സ് തൊട്ട് അത് തുടങ്ങി. ഒടുവിൽ 16-ാം വയസ്സിലാണ് താനത് വീട്ടിൽ പറഞ്ഞതെന്ന് മീര പറയുന്നു. മീരയുടെ വാക്കുകൾ ഇങ്ങനെ, 8 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ്റെ സുഹൃത്തായിരുന്നു അയാൾ. അച്ഛൻ്റെ വിശ്വാസം നേടിയെടുത്ത അയാൾ പുറമേ മാന്യനായിട്ടാണ് പെരുമാറിയിരുന്നത്. കുട്ടിക്കാലത്ത് പ്രതികരിക്കാൻ പേടിച്ചിരുന്നു. സന്തോഷത്തോട് ജീവിക്കുന്ന അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാം സഹിച്ചു. അയാളെക്കുറിച്ച് ഓർത്ത് എനിക്കെന്നും വെറുപ്പായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ അയാൾ എന്നെ ഒരു ഒഴിഞ്ഞ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് എന്റെ നെഞ്ചിൽ കൈയിട്ട് അയാൾ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ ഏത് നായികയും എന്റെ കൂടെ വരും, നീയും വാ എന്ന്. ആ നിമിഷം 8 വർഷത്തെ വെറുപ്പ് എന്റെ മനസ്സിലേക്ക് കയറി വന്നു. ദേഹത്ത് നിന്നും കൈയെടുത്തില്ലെങ്കിൽ ആളുകളെ വിളിച്ചുകൂട്ടും, അവർ തന്നെ തല്ലിക്കൊല്ലുമെന്ന് അയാളോട് പറഞ്ഞു. തന്നെ ഉടൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കണമെന്നും പറഞ്ഞതോടെ ഭയപ്പെട്ട അയാൾ ഉടനെ തന്നെ തിരിച്ച് വീട്ടിലെത്തിച്ചു. അങ്ങനെയാണ് താൻ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഒടുവിൽ താനത് അമ്മയോട് തുറന്നു പറഞ്ഞുവെന്നും മീര വാസുദേവ് വെളിപ്പെടുത്തുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.